വീണ്ടും വാർത്തകളിലേക്ക്. വയനാട്ടിൽ ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധിതരുടെ ഭാവി തന്നെ നിശ്ചയിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ യോഗം. ഈ യോഗത്തിലാണ് അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് കടം പൂർണ്ണമായി എഴുത്തള്ളണമെന്നാണ്. രണ്ടാമത്തേത്, ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്നലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചൂഷണം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സർക്കാർ താൽക്കാലിക ആശ്വാസം ദുരിതബാധിതരിലേക്ക് വന്ന ഉടൻ തന്നെ വായ്പ എടുത്തവരിൽ നിന്നും EMI പിടിച്ച കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഉയർത്തുകയുണ്ടായി. അക്കാര്യമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്, വാർത്തയാകുന്നത്. SLBC യോഗത്തിലും ഈ വിഷയം ചർച്ചയാകുന്നു. വയനാട് കൽപ്പറ്റയിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനം, ഇതുവരെ ആ ബാങ്ക് അധികൃതർ ഒരു മറുപടി, ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സമയം 11 മണിയാകുന്നു, വാർത്ത വന്നിട്ട് 24 മണിക്കൂറാകുന്നു. ഇപ്പോൾ ഒരു സന്ദേശം വന്നത്, അനൂപ്, ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് ബാങ്കിങ്. വൈ കേരള ഗവൺമെന്റ് ഹാസ് നോട്ട് ഷെയർഡ് ദ ഡേറ്റാ ബേസ് ടു ഓൾ ബാങ്ക്സ് ഫോർ സ്റ്റോപ്പിംഗ് ക്യാൻസലിംഗ് ദ ഓട്ടോ ഡെബിറ്റ്. ഈ സന്ദേശം അയച്ച ആൾ സാങ്കേതികതയിൽ ഊന്നി അയച്ച ഒരു സന്ദേശമാണ്, മനസ്സിലാക്കുന്നു. അതായിരിക്കാം ചട്ടം, പക്ഷേ വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. സർക്കാർ ഡേറ്റാബേസ് കൈമാറേണ്ട സമയമായിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ആ നിർദ്ദിഷ്ട ബാങ്കിലെ ഇടപാടുകാരുടെ വിവരം ശേഖരിച്ചുകൊണ്ട് ആ ഇടപാടുകാരുടെ കാര്യത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ബാങ്കിന് അധികാരമില്ലേ എന്ന ചോദ്യമുണ്ട്. അതല്ലേ നമ്മൾ ഈ സമയത്ത് ഈ ദുരിതബാധിതരോട് ചെയ്യേണ്ട ഏറ്റവും മാന്യമായ മര്യാദയുള്ള സമീപനം? അതോ അതുപോലും ചെയ്യാതെ അവരിൽ നിന്നും പണം പിടുങ്ങുകയാണോ ഈ ഘട്ടത്തിൽ ഈ ഡേറ്റാബേസൊക്കെ ഉയർത്തി ചോദ്യം ചോദിക്കുന്നവർക്ക് നൽകാനുള്ള മറുപടി? ഞങ്ങൾ ഈ സാങ്കേതികത്വം ഒക്കെ തൽക്കാലം മാറ്റിവെക്കുകയാണ്, ഞങ്ങൾ ഈ ഘട്ടത്തിൽ ദുരിതബാധിതരുടെ മനുഷ്യത്വത്തിനൊപ്പം നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവർക്ക് ഉറ്റവരില്ല, അവർക്ക് കയറിക്കിടക്കാൻ ഇടമില്ല, ക്യാമ്പിൽ കഴിയുകയാണ്. അവരിലേക്കുള്ള താൽക്കാലിക സഹായത്തിൽ നിന്നും ഈ ബാങ്ക് EMI പേരിൽ തട്ടിപ്പറിക്കുമ്പോൾ ആ തട്ടിപ്പറിക്കലിന് ഒരു സാങ്കേതികത്വത്തിൻ്റെയും KC ബിബിൻ ചേരുകയാണ്. ബിബിനിലേക്കാണ്, ബിബിൻ പറഞ്ഞു വരികയായിരുന്നു, ഈ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നവരുടെ മനസ്സാലോചിക്കുകയാണ് ഈ ഘട്ടത്തിൽ. മുഖ്യമന്ത്രി വളരെ ലളിതമായി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ഉയർത്തി ഇപ്പോൾ ഈ കേരള സ്റ്റേറ്റ് ബാങ്കേഴ്സ് കമ്മിറ്റി മീറ്റിംഗിൽ സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് SLBC യോഗത്തിൽ ഇപ്പോൾ നടക്കുന്ന നടപടികൾ, വിശദാംശങ്ങൾ? അനുവ്, യോഗം തുടരുകയാണ്. മുഖ്യമന്ത്രി 15 മിനിറ്റ് നേരമാണ് സംസാരിച്ചത്. അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി വളരെ എളുപ്പത്തിൽ തന്നെ SLBC യോഗത്തിൽ പറഞ്ഞു, സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ കൂടെ ചേർത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചതിൽ. ഗ്രാമീണ ബാങ്ക് എടുത്ത നിലപാട് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആ ഭാഗത്ത് നിന്ന് മാറുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, യാന്ത്രികമായി ഇത്തരം സന്ദർഭങ്ങളിൽ ബാങ്കുകൾ പെരുമാറരുത് എന്ന വിമർശനം കൂടി മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം പറയുന്നത്, ധനസഹായം ഓരോ അംഗങ്ങൾക്കും നൽകിയത് ബാങ്കുകൾ വഴിയാണ്. നിങ്ങൾ പല ബാങ്കിലെ വഴിയാണ് അവിടെ ദുരിതബാധിതർക്കുള്ള സഹായം ലഭിച്ചത്. പക്ഷേ ഇതിൽ നിന്ന് ഗ്രാമീണ ബാങ്ക് മാത്രം ഇത്തരം ആളുകളുടെ നേരത്തെ ഉണ്ടായിരുന്ന പലിശ, അവരുടെ EMI തിരിച്ചടവ് ഈടാക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ മുഖ്യമന്ത്രി അത്രയും ഭാഗം പറഞ്ഞു വന്നതിന് ശേഷം ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് വളരെ ക്ഷോഭത്തോടുകൂടിയാണ് അദ്ദേഹം ഈ യോഗത്തിൽ ആ ഭാഗം സംസാരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള പലിശ ഇളവ് അല്ലെങ്കിൽ തിരിച്ചടവിനുള്ള കാലാവധി നീട്ടി നൽകുന്ന സാധാരണ പ്രക്രിയ പോരാ, പൂർണ്ണമായും കടം എഴുതിത്തള്ളണം എന്ന ആവശ്യം മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ സർക്കാരിൻ്റെ ഒരു വലിയ സഹായമുണ്ടാകും. ഓക്കി കാലത്തൊക്കെ നമ്മളത് കണ്ടതാണ്. അത്തരം സഹായത്തിന് സർക്കാരിനെ സമീപിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ബാങ്കുകൾക്ക് തന്നെ വഹിക്കാവുന്ന തുക മാത്രമേ ഉള്ളൂ. വിവിധ ബാങ്കുകളാണ്, കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും അതുപോലെ തന്നെ ചൂരൽമലയിലെയും വിവിധ ശാഖകളുള്ള വിവിധ ബാങ്കുകളിൽ ചെറിയ തുക മാത്രമാണ് കടമായുള്ളത്. അത് ബാങ്കുകൾക്ക് തന്നെ വഹിക്കാവുന്നതാണ്. അത് SLBC യോഗം ചേർന്ന് അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. അതിൻ്റെ മേൽ സംവിധാനങ്ങളിലേക്ക് ഇതിൽ സമ്മർദ്ദം ചെലുത്തണം. ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം, അതായത് കടങ്ങൾ പൂർണ്ണമായും ദുരിതബാധിതരുടെ എഴുതി തള്ളണം എന്ന സർക്കാരിൻ്റെ ആവശ്യം ഞാൻ യോഗത്തിൽ അറിയിക്കുകയാണ്. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രവുമല്ല, അവിടുത്തെ സാമൂഹ്യ സാഹചര്യം കൂടെ മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. കൃഷിഭൂമി അപ്പാടെ മാറിപ്പോയി, അവിടെ ഇനി കൃഷി സാധ്യമല്ല, മനുഷ്യന് താമസിക്കാൻ പോലും പറ്റാത്ത സ്ഥലമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഇടങ്ങളിൽ നിന്ന് അവരെ പൂർണ്ണമായും സർക്കാർ പുനരധിവസിപ്പിക്കുകയാണ്. സമ്പൂർണമായ മാതൃകാപരമായ ഒരു പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന് വലിയ അകമഴിഞ്ഞ സഹായം കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. ബാങ്കുകളും ഇതുപോലെ തന്നെ വലിയൊരു മാതൃക പിന്തുടരണം.
കേരള ബാങ്ക് ഇത്തരത്തിൽ അവരുടെ കടം എഴുതിത്തള്ളുന്ന തീരുമാനം എടുത്തിട്ട് അത് മാതൃകാപരമായി എസ് എൽ ബി സിയിലെ മറ്റ് ബാങ്കുകൾക്കും സ്വീകരിക്കാവുന്നതാണ് എന്നും മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. യോഗം തുടരുകയാണ്, ബാങ്ക് പ്രതിനിധികൾ സംസാരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം കെ സി ബിബിൻ, നമ്മൾ ഇപ്പോൾ ഈ കടം എഴുതിത്തള്ളുന്നതിനെ കുറിച്ചൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഏഷ്യാ ന്യൂസ് ഉയർത്തിയ ഇ എം ഐ വിഷയം വളരെ പ്രസക്തം തന്നെയാണ്. ഒപ്പം ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിതം, അതിനൊരു താൽക്കാലിക സഹായം വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അതിന് പലിശരഹിതമായ വായ്പകൾ നൽകുമോ തുടങ്ങിയ ചോദ്യങ്ങളും ബാക്കിയാണ്. അപ്പോൾ ഒരേ സമയം ഉള്ള കടം എഴുതിത്തള്ളണം, ഒപ്പം അവർക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാനായി ചെറിയ സഹായം വായ്പയായി തന്നെ നൽകാവുന്നതുമാണ്. അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്. ഈ സമയത്ത് ബാങ്കുകൾ തന്നെയാണ് മുൻകൈയെടുത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടത്. കാരണം ഈ ദുരിതം ബാധിക്കുന്ന ജനങ്ങളെ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്ന ബാധ്യത ബാങ്കുകൾ തന്നെ ഏറ്റെടുക്കണം. സർക്കാരിനെ അതിനുവേണ്ടി ഈ ഘട്ടത്തിൽ സമീപിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളുടെ ഈ സമിതിയിൽ സ്വാഭാവികമായും ഇനിയുള്ളൊരു പുനരധിവാസത്തിൽ അവരുടെ പങ്കുകൂടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉപജീവനം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി വരുന്നതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് ഈ കടങ്ങൾ എഴുതി തള്ളിയാലും അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ, പ്രത്യേകിച്ച് അവർക്ക് കൃഷിയാൽ വീട് നിർമ്മാണത്തിനൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങളുണ്ടാകലും തൊഴിൽപരമായി മുന്നോട്ട് പോകാൻ, സംരംഭങ്ങൾ തുടങ്ങാൻ, ചെറുകിട സ്ഥാപനങ്ങൾ പുനഃസ്ഥാപിക്കാൻ, അങ്ങനെയുള്ള നിത്യവരുമാനത്തിലുള്ള ജോലികൾക്ക് വേണ്ടി അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബാങ്കുകളെ സമീപിക്കേണ്ട സാമ്പത്തിക സഹായം തേടേണ്ടി വന്നാൽ അതിനെന്തെങ്കിലും പദ്ധതികൾക്ക് ബാങ്കുകൾക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന യോഗത്തിലുണ്ട്. ചീഫ് സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്, ഉയർന്ന IAS ഉദ്യോഗസ്ഥർ, കുടുംബശ്രീയുടെ ഒക്കെ ആയിട്ടുള്ള വിവിധങ്ങളായ IAS ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കൂടുതൽ പദ്ധതികൾ, പ്രോജക്റ്റുകൾ മുന്നോട്ട് വെക്കാനുള്ള ആശയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉയരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, കെ സി ബിബിൻ, ബിബിനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വയനാടും പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. SLBC യോഗം, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യോഗം തുടരുന്നു. വയനാട്ടിൽ ദുരിതബാധിതരുടെ വായ്പ കേരള ഗ്രാമീൺ ബാങ്ക് എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപ് ആവശ്യപ്പെട്ടു.